സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാനിരിക്കെ വീട്ടിൽ വിശ്രമത്തിലാണ് മുതിർന്ന പാർട്ടി നേതാവ് എൻ പത്മലോചനൻ. സിപിഐഎം രൂപീകരണ സമ്മേളനത്തിലെ പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു 84-കാരനായ പത്മലോചനൻ. സിപിഐഎം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ എൻ പത്മലോചനൻ 24-നോട് തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. കൊല്ലത്തുനിന്ന് സലീം മാലിക്, താരക്കി റിപ്പോർട്ട്. പാർട്ടി കോൺഗ്രസ് നാളെ മുതൽ ആരംഭിക്കും. സിപിഐഎമ്മിന്റെ രൂപീകരണ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു എൻ പത്മലോചനൻ. ഇപ്പോൾ അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. എങ്കിലും പ്രായം തളർത്താത്ത കരുത്തുമായി നിലപാടുകളുമായാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമസ്കാരം. ഇപ്പോൾ 23-ാം പാർട്ടി കോൺഗ്രസ് ആണ് സിപിഐഎം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സമ്മേളനത്തിൽ, സിപിഐഎമ്മിന്റെ രൂപീകരണ സമ്മേളനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു അങ്ങ്. എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? രൂപീകരണ സമ്മേളനമല്ല, സമ്മേളനം അത് കഴിഞ്ഞ് മറ്റേത് ഏപ്രിലായിരുന്നു. ഏപ്രിലാണ് തെനാലിയെ കൂടുന്നത്. 1300-ൽ പരം ആളുകൾ പങ്കെടുത്തിരുന്നു. അവിടുന്ന് കേരളത്തിൽ നിന്ന് 22 പേര് പങ്കെടുത്തു. അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനും വി എസ് അച്യുതാനന്ദനും മാത്രമേ ഉള്ളൂ. അവിടെ വച്ച് 5 ദിവസം നീണ്ടുന്ന സമ്മേളനമായിരുന്നത്. ആ സമ്മേളനത്തിൽ തീരുമാനിച്ചത് 31 ഒക്ടോബർ മുതൽ ആ വർഷം തന്നെ 7 നവംബർ വരെ കൽക്കട്ടയിൽ പുതിയ പാർട്ടിയുടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പുതിയ പാർട്ടി രൂപീകരിക്കാൻ അവിടെ വച്ച് തീരുമാനിച്ചെങ്കിലും ആ പുതിയ പാർട്ടിയിൽ പങ്കെടുക്കേണ്ടവരെ പങ്കെടുപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് നടത്തുന്നത് കൽക്കട്ടയിലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ പഴയ പാർട്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് 6-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാണിത്. ഞങ്ങൾ നടത്തുന്ന പാർട്ടി കോൺഗ്രസിനെ യഥാർത്ഥത്തിലുള്ള 7-ാം പാർട്ടി കോൺഗ്രസ്സായിട്ടാണ് വിശേഷിപ്പിച്ചത്. ആ പാർട്ടി കോൺഗ്രസ് കൽക്കട്ടയിൽ ജ്യോതിബാസുവിൻ്റെയും ബിമൻ ബാസുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 31 മുതൽ 7 നവംബർ വരെ നടന്നു. അവിടെ വെച്ചാണ് ഈ പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത്. അതിനുശേഷം പാർട്ടി നിരവധി അവസരങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി തുടർഭരണം ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ 23-ാം പാർട്ടി കോൺഗ്രസിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഈ കടന്നു വന്ന വഴികൾ, ഈ പാർട്ടി കടന്നു വന്ന വഴികളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഓർമ്മിക്കുന്നത് ഈ അനുഭവത്തിൽ നിന്ന്? പാർട്ടി ഇപ്പം അന്നത്തെ സ്ഥിതിയല്ല ഇന്നുള്ളത്. അതിനുശേഷം പാർട്ടി വളരെയധികം ശക്തിപ്പെട്ട്, വിശേഷിച്ചും കേരളം, വെസ്റ്റ് ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ ഭരണാധികാര കക്ഷിയായി മാറി. അതുപോലെ തന്നെ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലും പാർട്ടി ശക്തമായിരുന്നു. അതുപോലെ യു പിയിലും ബീഹാറിലും ഒക്കെ തന്നെ പാർട്ടിക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ പല പാർട്ടി സമ്മേളനത്തിലും ഞാൻ പോയിട്ടുണ്ട്. ആ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ഓരോ ജില്ലാ കമ്മിറ്റിക്കും ഒരു പാർട്ടി സമ്മേളനം നടത്തത്തക്ക വിധത്തിലുള്ള കഴിവും ബഹുജന ശക്തിയും ഉണ്ടായിരുന്നു, സാമ്പത്തിക ശേഷിയും ഉണ്ടായിരുന്നു. ആ സ്ഥിതിയൊക്കെ ഇന്ന് മാറി പാർട്ടി കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഈ 84-ാം വയസ്സിലും ഊർജ്ജസ്വലനായി തന്നെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പരിപാടികൾക്കും പങ്കെടുക്കുകയാണ് പത്മലോചനൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.